കോൺഗ്രസിന്റെ ഏത് പ്രതിസന്ധിയിലും പരിഹാരം കാണാൻ ഹൈക്കമാൻഡ് നിയോഗിക്കാറുള്ള ഏക ട്രബിൾ ഷൂട്ടറാണ് ഡി കെ ശിവകുമാർ. കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയപ്പെട്ടെങ്കിലും ബി ജെ പി സർക്കാരിന്റെ വരവ് തടയാൻ മുന്നിട്ടിറങ്ങി പ്രവർത്തിച്ചയാളാണ് ഡി കെ ശിവകുമാർ. വരാനിരിക്കുന്ന കുമാരസ്വാമി സർക്കാരിലും പ്രധാനപ്പെട്ട ഒരു റോളിൽ കോൺഗ്രസിന്റെ ഈ വിശ്വസ്തനെ ഏവരും പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ അഴിയെണ്ണിയേക്കാവുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഏക ട്രബിൾ ഷൂട്ടറായ ശിവകുമാർ. ഗുജറാത്തിൽ 2017 രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് MLA മാരെ കർണാടകത്തിലെത്തിച്ച് സംരക്ഷിച്ചത് ശിവകുമാർ തന്നെയാണ്. കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുടെ രാഷ്ട്രീയകാര്യ സെക്രട്ടറി അഹമ്മദ് പട്ടേലിനെ രാജ്യസഭയിൽ തോൽപ്പിക്കാനുള്ള BJP യുടെ തന്ത്രമാണ് ഇതോടെ ശിവകുമാർ പൊളിച്ചത്. 2017 ഓഗസ്റ്റിൽ ശിവകുമാറിന്റെ ഡൽഹിയിലെ ഫ്ളാറ്റിൽ ആദായ നികുതി വകുപ്പ് നടത്തിയ റെയ്ഡിൽ 7 കോടി രൂപ കണ്ടെടുത്തതാണ് നിയമക്കുരുക്കിന് ഇടയാക്കിയത്. ആദായ നികുതി വകുപ്പിന്റെ നിർദ്ദേശത്തെ തുടർന്ന് 2018 സെപ്റ്റംബറിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശിവകുമാറിനെതിരെ കേസെടുക്കുന്നത്. ഡിസംബറിൽ ചോദ്യം ചെയ്യാൻ ഹാജരാക്കണമെന്നാവശ്യപ്പെട്ട് സമൻസ് അയച്ചെങ്കിലും ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ഗുജറാത്തിൽ നിന്നുള്ള 44 കോൺഗ്രസ് MLA മാരെ ബിഡൈദിയിലെ റിസോർട്ടിൽ പാർപ്പിച്ച് സംരക്ഷിച്ചതിന് പിന്നാലെയാണ് ശിവകുമാറിനെ തേടി ആദായ നികുതി ഉദ്യോഗസ്ഥരെത്തിയത് തന്നെ. ആദായ നികുതി പരിശോധനയ്ക്കിടെ ഏതാനും പേപ്പറുകൾ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ വച്ച് ശിവകുമാർ കീറിയെറിഞ്ഞെന്നും ആരോപണം ഉയർന്നിരുന്നു. ഇതിനുശേഷം ആദായ നികുതി ഉദ്യോഗസ്ഥരുടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നിരീക്ഷണത്തിലായിരുന്നു കോൺഗ്രസിന്റെ ഏക ശിവകുമാർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസ് നേതാക്കളുടെ വീട്ടിൽ റെയ്ഡ് നടന്നപ്പോഴും ശക്തമായ പ്രതിഷേധവുമായി ശിവകുമാർ രംഗത്തെത്തുകയും ചെയ്തു. ആദായ നികുതി ഓഫീസിന് മുന്നിൽ നടന്ന ധർണയ്ക്ക് നേതൃത്വം നൽകിയതും ഇതിനു പിന്നാലെ കേസായി മാറി. കോൺഗ്രസ് JDS സർക്കാരിനെതിരെ BJP അട്ടിമറിക്കാൻ നീക്കം നടത്തിയപ്പോൾ ശക്തമായ പ്രതിരോധം തീർത്തതും ശിവകുമാറാണ്. DK ശിവകുമാറിന്റെ രാഷ്ട്രീയ രംഗത്തെ വളർച്ച അതിവേഗം ഗതിമാറി വളർന്നു വന്നു. ഇതോടൊപ്പം സമ്പത്തും വർദ്ധിച്ചു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുതൽ ഗ്രനൈറ്റ് ക്വാറികൾ വരെ സ്വന്തമായി വന്നു. സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ച ശിവകുമാർ ചുരുങ്ങിയ കാലം കൊണ്ടാണ് കോൺഗ്രസിൽ ശക്തനായ നേതാവായി മാറിയത്. പാർട്ടിയിൽ പദവികൾ ഒന്നൊന്നായി വന്നു ചേർന്നപ്പോൾ ഒപ്പം ആസ്തിയും കൂടി. 2008 വെളിപ്പെടുത്തിയ ആസ്തി 176 കോടി രൂപയായിരുന്നു. 2013 ഇത് 215 കോടി രൂപയും 2016 496 കോടി രൂപയുമായി വർദ്ധിക്കുകയായിരുന്നു. 2018 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ആസ്തി 618 കോടി രൂപയായി വർദ്ധിക്കുകയും ചെയ്തു. 1987 ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു. 1989 ദേവഗൌഡ മത്സരത്തിൽ നിന്ന് പിന്മാറിയപ്പോൾ ജനതാദൾ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി സാത്തന്നൂരിൽ നിന്ന് വീണ്ടും മത്സരിച്ച് ആദ്യമായി നിയമസഭയിലെത്തി. തുടർന്ന് 7 തവണ തുടർച്ചയായി MLA ആയി. 1991 S. ബംഗാരപ്പ മന്ത്രിസഭയിൽ 30-ാം വയസ്സിൽ മന്ത്രിയായി. 2018 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP യെ മാറ്റി നിർത്തി കോൺഗ്രസ് JDS സഖ്യ സർക്കാർ രൂപവത്കരിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചത് ശിവകുമാറാണ്. കോൺഗ്രസിന്റെ ചരിത്രത്തിൽ തന്നെ ഏടുകൾ സൃഷ്ടിച്ച DK ശിവകുമാറിന് ചിദംബരത്തിന്റെ പിന്നാലെ പോകേണ്ടി വരുമോ എന്നതാണ് ഇപ്പോഴത്തെ മുഖ്യ ചോദ്യം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.